ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേണി. എല്ലാ തരത്തിലുള്ള സ്കിൻ രോഗങ്ങൾക്കും അത്യുത്തമമായ ഒരു എണ്ണയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡ്രൈനെസ്, സോറിയാസിസ്, പലതരത്തിലുള്ള അലർജികൾ എന്നിങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ നല്ല ഔഷധമൂല്യമുള്ള ഒരു ഓയിലാണിത്. ഇതാണ് ഓയിൽ ഉണ്ടാക്കുന്ന ഇലയുടെ മരം. ഇതിനെ നമ്മൾ ദന്തപ്പാല എന്നും വെട്ടിപ്പാല എന്നും അറിയപ്പെടും. നല്ല മൂത്ത ഇലകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് കളർ വരിക. ചള്ള് ഇല എടുത്തിട്ട് കാര്യമില്ല, നല്ല മൂത്ത ഇല എടുത്താൽ അതിനനുസരിച്ചിട്ട് കളർ വരും. ഇപ്പം നമ്മൾ ഓയിൽ എടുക്കുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഇല എടുക്കണം എന്നാണ് നമ്മൾ പറയുക. പണ്ട് അളവ് നമ്മൾ തൂക്കി നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുകയെന്നാണ് പറയണത്. അതായത് ഇപ്പോൾ അര കിലോ വെളിച്ചെണ്ണയ്ക്ക് അര കിലോ ഇല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടോ അത് ശരിക്കും നന്നായിട്ട് നെഗക്ക് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മൾ അമർത്തിയിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇല ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് കൂടുതലൊന്നും ഉണ്ടാക്കണില്ല. നമുക്കിവിടെ ഇല കിട്ടുന്നത് കൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നല്ല വെയിൽ ശരിക്കും ഒരാഴ്ച വെയിൽ കൊള്ളണം എന്നാണ് പറയുക. ശരിക്കും ചില ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശരിക്കും നല്ല ശക്തിയായിട്ടുള്ള വെയിൽ കിട്ടുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇലയ്ക്ക് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ശരിക്കും ഒരാഴ്ച വെയിൽ കൊള്ളണം എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടില്ല, ഇത് മൂന്ന് ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ടുള്ള ടെക്സ്ചറാണ് ഈ കാണുന്നത്. കണ്ട വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല കട്ടി വന്നു, അത് നല്ല കളറും വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല റെഡ് കളറായിട്ടുണ്ട്. നല്ല തിക്കൂട് കൂടിയിട്ടുള്ള റെഡ് കളറായിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ടോണിക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ, ചുമയുടെ ഒക്കെ ഒരു മരുന്നില്ല, അതിൻ്റെ ഒരു ടെക്സ്ചറിന് ഈ കാണുന്നത്. പക്ഷേ ഇത് കയ്യിലും കാലിലും മാത്രമല്ല, നമ്മളുടെ തലയിൽ താരനുണ്ടെങ്കിൽ, അപ്പോൾ ഒട്ടും ചിലവർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള താരനുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ച തലയോട്ടിൽ ഇങ്ങനെ പുരട്ടിയിട്ട് കുളിക്കാം. പിന്നെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് പുരട്ടിയാൽ മതി, താരം പൂർണ്ണമായിട്ടും പോകും. ഇതിൽ ഈ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ താരം പൂർണ്ണമായിട്ടും പോകും. ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ ഏഴാമത്തെ ദിവസമായി. ഞാനിപ്പോൾ ഇതിന്ന് അരിച്ചെടുക്കാൻ പോകാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം പാടില്ല, കാരണം നമ്മളിത് കുറേ നാൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വെയിലിൽ നിന്നും ഇങ്ങനെ കരിവാളിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടാൻ പോകാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ എനിക്ക് നന്നായിട്ട് ഉപയോഗപ്പെടാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് ഉണ്ടാക്കി വയ്ക്കും. കാരണം മോന് അലർജി ടൈപ്പ് ശരീരമാണ്. അപ്പോൾ ആൾക്കും ഇങ്ങനെ അലർജിയൊക്കെ എന്തെങ്കിലും വരുമ്പോഴും ഇത് പുരട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓയിൽ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാൻ മറക്കരുത്. കാരണം ഇത് ഇളക്കാനും പിടിക്കാനും നിൽക്കണ്ട, ഓയിലിൽ ഇല ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി, അതുമാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ എല്ലാ സ്കിൻ രോഗങ്ങൾക്കും ഇത് നല്ല ഉപയോഗപ്രദമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.